അലഹമ്മ ഹിറബിൽ ആലമീൻ സലാത്തു വസ്സലാമാല റസൂലിഹിൽ അമീൻ വളാലിഹി വസഹബിഹി അജ്മീ ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ പരിശുദ്ധ ഖുർആാനിലെ നാലാമത്തെ സൂറത്തായ സൂറത്തുനിസ ഇലെ പതിനേഴ് പതിനാറ് വരെയുള്ള ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത് മന ഇന്ന് രണ്ടായത്തുകളാണ് പതിനേഴ് പതിനെട്ട് ആയത്തുകൾ اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم انما التوبه على الله للذين يعملون السوء بجهاله بجهاله ثم يتوبون من قريب ഇന്നു തീർച്ചയായും പശ്ചാത്താപം എന്ന് പറയുന്നത് ഇവർക്ക് മാത്രമാണ് അലല്ലാഹി അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ പശ്ചാത്താപം എന്ന് പറയുന്നത് ഇത് മാത്രമാണ് ലില്ലദീന ഇവർക്ക് സൂ ജഹാലത്തിൻ തിന്മ തെറ്റ് അറിവില്ലാതെ ചെയ്യുകയും സുമ്മയതൂബൂന മിങ് കരീബ് പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നവർക്കുള്ളതാണ് തൗബ അലൈഹിം അവർക്ക് അള്ളാഹു സുബാൻഹൂത്ത ആല പുറത്തുകൊടുക്കും അവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കും വഖാൻ അള്ളാഹു അലീമൻ ഹക്കീമ അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ് നമ്മളിപ്പോൾ കുടുംബസ്വത്ത് എങ്ങനെയാണ് വീതം വെക്കേണ്ടത് എന്ന് പഠിച്ചു അനാഥമക്കളെ അവരുടെ സ്വത്ത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് പഠിച്ചു കുടുംബത്തിൻ്റെ സദാചാര ധാർമ്മിക മൂല്യങ്ങൾ എങ്ങനെയാണ് കാത്ത് എന്നതിനെക്കുറിച്ച് പഠിച്ചു ഇനി അഥവാ കുടുംബത്തിൽ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ മോശപ്പെട്ട കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പഠിച്ചു ഒരാൾ തിന്മ പ്രവർത്തിച്ചാൽ ഒരു സ്ത്രീയും പുരുഷനും അനാശ്വാസ്യ പ്രവർത്തിയിലേർപ്പെട്ടാൽ അവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പഠിച്ചു എന്നിട്ട് പതിനാറാമത്തെ ആയത്ത് അവസാനിക്കുന്നത് ഫൈന്താബാ ഈ ആണും പെണ്ണും തെറ്റ് ചെയ്ത പുരുഷനും സ്ത്രീയും അല്ലെങ്കിൽ തെറ്റ് ചെയ്ത ഈ രണ്ട് പേരും പശ്ചാത്തപിച്ചാൽ വ അസ്ലഹ അവർ നന്നായി നല്ല കാര്യങ്ങൾ ചെയ്തു പശ്ചാത്തപിക്കുകയും നന്നാവുകയും ചെയ്താൽ അൻഹുമ അവരെ അവരുടെ പാട്ടിന് വിട്ടേക്കണം ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു കാന തൊവ്വാബർ റഹീമ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാണ് അപ്പോൾ ഒരാൾ പശ്ചാത്തപിച്ചാൽ ആ പശ്ചാത്താപം നിങ്ങൾ കണക്കിലെടുക്കണം എന്നാണ് പറഞ്ഞത് ഇനി പതിനേഴാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്രഹാന ഹു വത്താല പറയുകയാണ് ശരി അങ്ങനെയാണെങ്കിൽ എന്താണ് തൗബ ഒരാൾ പശ്ചാത്തപിച്ചാൽ ആ പശ്ചാത്താപം നിങ്ങൾ കണക്കിലെടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ പശ്ചാത്താപം എന്ന് പറയുന്നത് എന്താണ് പശ്ചാത്താപം എന്ന് പറയുന്നത് എന്താണ് എന്നും പശ്ചാത്താപം എന്ന് പറയുന്നത് എന്തല്ല എന്നുമാണ് ഈ രണ്ടായത്തുകളിൽ വിശദീകരിക്കുന്നത് പതിനേഴാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനോത്തല വിശദീകരിക്കുന്നത് എന്താണ് തൗബ എന്നാണ് ഇന്നമ തൗബത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത് തൗബ എന്ന് പറഞ്ഞാൽ താപ എന്നു പറഞ്ഞാൽ മടങ്ങി എന്നാണ് അർത്ഥം ഭാഷാർത്ഥം താപ തൗബ എന്ന് പറഞ്ഞപ്പോൾ മടക്കം എന്നാണ് പക്ഷേ സാങ്കേതികമായി ഒരു കേവലമായ മടക്കല്ല തൗബ എന്ന് പറഞ്ഞാൽ ശരിക്ക് പശ്ചാത്തപിച്ച് ചെയ്ത തെറ്റിൽ ഖേദം തോന്നി ഒരാൾ മടങ്ങുന്നതിനാണ് താപ എന്ന് പറയാറ് ശരിക്ക് താപ എന്ന് പറഞ്ഞാൽ പശ്ചാത്തപിച്ചു എന്നും അർത്ഥം പശ്ചാത്താപം സ്വീകരിച്ചു എന്നും അർത്ഥമുണ്ട് രണ്ടിനും താപ എന്ന് പറയും ഫമൻ താപ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പശ്ചാത്തപിച്ചാൽ ൂപു നിങ്ങൾ പശ്ചാത്തപിക്കുക എന്നാണ് അർത്ഥം താബ എന്ന് പറഞ്ഞാൽ അപ്പൊ പശ്ചാത്തപിച്ചു എന്ന് അർത്ഥമുണ്ട് എന്നാൽ പശ്ചാത്താപം സ്വീകരിക്കുക എന്ന് വർത്തണ്ട് ഇപ്പൊ ഇവിടെ തൊട്ട് മുമ്പുള്ള പതിനാറാമതായത്തിൽ അള്ളാഹു സുബാനഹുലയെ കുറിച്ച് പറഞ്ഞത് അത്ത കൂടുതലായി തൗബ നിർവഹിക്കുന്നവൻ എന്നാണ് അപ്പൊ തൗബക്ക് മടക്കമെന്നർത്ഥത്തിൽ അതാരോടാണോ ചേർക്കുന്നത് അതിനനുസരിച്ച് വ്യത്യാസം വരും സൂറത്തുൽ ബക്കറയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആദം നബി അലഹി സ്വലാം തെറ്റ് ചെയ്തു ആദം നബിക്കും ഹവബിബിക്കും തെറ്റ് പറ്റി അവർ പശ്ചാത്തപിച്ചു ആ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചു ആദം നബി അലൈഹിസ്സലാമിന് പറ്റിയ തെറ്റ് ആ തെറ്റ് മനസ്സിലാക്കി തിരുത്തി എങ്ങനെയാണ് പശ്ചാത്തപിക്കേണ്ടത് എന്നും അള്ളാഹു പറഞ്ഞു കൊടുത്തു ഫത്തലക്കാ എങ്ങനെയാണ് പശ്ചാത്തപിക്കേണ്ടത് എന്ന് അള്ളാഹുവിൽ നിന്ന് മനസ്സിലാക്കി അള്ളാഹുവിൽ നിന്ന് മനസ്സിലാക്കിയത് അനുസരിച്ച് പശ്ചാത്തപിച്ച് പറ്റിപ്പോയി അവരുടെ പശ്ചാത്താപം അള്ളാഹു സുബാൻഹുല പരിശുദ്ധ ഖുർആാനിൽ മിനൽ എടുത്തുദ്ധരിക്കുന്നുണ്ട് നമ്പി അലഹിസ്ലാമിൻ്റെയും ഹവബിടെയും പ്രാർത്ഥനയാണത് അവരുടെ പശ്ചാത്താപത്തിൻ്റെ പ്രാർത്ഥനയാണത് റബ്ബന പഠിച്ചവനെ പറ്റിപ്പോയി ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തു പോയി പഠിച്ചവനെ നീ ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ലേക്ക് നീ ഞങ്ങൾക്ക് പുറത്ത് തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടപ്പെട്ടവരിൽ പെട്ടുപോകും അതുകൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തരണം എന്നവർ പ്രാർത്ഥിച്ചു ഫതാബാലി അള്ളാഹു സുബാൻ താല അത് പുറത്തു കൊടുത്തു എന്നാണ് ഫതാബ അലൈഹി എന്ന് പറഞ്ഞാൽ അപ്പം താബ എന്ന് പറഞ്ഞാൽ പശ്ചാത്തപിച്ചു എന്നും അർത്ഥം പശ്ചാത്താപം സ്വീകരിച്ചു എന്നർത്ഥം എങ്ങനെ ഈ അർത്ഥം രണ്ടിനു രണ്ടർത്ഥവും ഒരേ ഒരേ വാക്കിൽ വരിക താബ എന്ന് പറഞ്ഞാൽ മടങ്ങി എന്നാണ് ഒരാൾ അള്ളാഹു സുബഹാനഹുവത്താലയുടെ വഴിയിൽ നിന്ന് തെറ്റി വേറെ ഏതോ വഴിയിലൂടെ സഞ്ചരിച്ചു കുറേ അങ്ങ് എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇത് ഞാൻ പോകുന്ന വഴി തെറ്റാണ് അവിടെ വെച്ച് നിർത്തി എന്നിട്ട് തിരിച്ചു വരുകയാണ് അള്ളാഹുവിലേക്ക് തിരിച്ചു വരുന്നതിനാണ് താബ എന്ന് പറയാം അപ്പോൾ അയാൾ അയാളുടെ തെറ്റു മനസ്സിലാക്കി വഴി തെറ്റിയതായി മനസ്സിലാക്കി അങ്ങനെ ഈ ഊട്ടേൺ എടുക്കുകയാണ് തിരിച്ചിങ്ങനെ വരുമ്പോൾ അള്ളാഹു സുബഹാനഹുവത്താലയിൽ നിന്നാണല്ലോ ഇയാൾ തെറ്റിപ്പോയത് അള്ളാഹുവിലേക്കാണ് ഇയാൾ മടങ്ങി വരുന്നത് ഇയാളുടെ മടങ്ങി വരവ് കാണുന്ന അള്ളാഹു ഇയാളിലേക്ക് തിരിച്ചു ചെല്ലുന്നതാണ് അള്ളാഹു സുബാനുവല അങ്ങനെ അഭിനാവം വരട്ടെ എന്ന് പറഞ്ഞു നിൽക്കല്ല ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഹദീസ് അള്ളാഹുവിലേക്ക് ഒരാൾ ഒരു ചാണെടുത്താൽ അള്ളാഹു ഒരു മുഴ എടുക്കും ഒരാൾ അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് കുറച്ച് പോയാൽ മതി അല്ലാ കൂടുതൽ വരുന്ന് ഇതിനേക്കാൾ വലിയ സൗഭാഗ്യം വേറെന്തള്ളത് ഇതാണ് ഈ ഒരാൾ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അള്ളാഹു ഫത്താബഅഅലൈ അവൻ്റെ അടുത്തേക്കും മടങ്ങും ഇവൻ അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ അതിനേക്കാൾ വേഗതയിൽ അള്ളാഹു അവൻ്റെ അടുത്തേക്ക് തിരിയും അതുകൊണ്ടാണ് താപ എന്നുള്ളതിന് ഈ വരുന്ന തിരിച്ചു വരുന്ന ആളും ചെയ്യുന്നത് താപയാണ് അള്ളാഹു അയാളുടെ പശ്ചാത്താപം അംഗീകരിച്ച് അവനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതും താപയാണ് രണ്ടും രണ്ടിനും താപ എന്ന് പറയും അപ്പോൾ തൗബ എന്ന് പറഞ്ഞാൽ മടങ്ങി എന്ന് പറഞ്ഞാൽ മടങ്ങി എന്നാണ് അള്ളാഹുയിലേക്ക് ഒരാൾ മടങ്ങി അള്ളാഹു അവനെ സ്വീകരിച്ചു അപ്പൊ ഇവിടെ അല്ലാ പറയുന്ന തീർച്ചയായും മടക്കം എന്ന് പറയുന്നത് അല അല്ലാഹി അള്ളാഹുവിൻ്റെ അടുത്ത് എന്താണ് തൗബ എന്ന് പറഞ്ഞാൽ തൗബ എന്ന് പറഞ്ഞാൽ ഒരാൾ അറിവില്ലാതെ ചെയ്യുന്നതാണ് അതിനാണ് തൗബ സ്വീകരിക്കുക എന്താ അറിവില്ലാതെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിവില്ലാതെ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയണം ഒരർത്ഥമുണ്ട് എന്താ ഇപ്പൊ കള്ളു ഒരാൾ കള്ളു കുടിച്ചു കള്ളു കുടിക്കാൻ പാടില്ല കള്ള് കുടി ഇസ്ലാമിലെ ഹറാമാണ് ആ ഹറാമാണോ അത് ഞാൻ അറിയില്ലായിരുന്നു ഇപ്പം ഒരാള് കുടി ഹറാമാണ് എന്നറിഞ്ഞ് അത് അതിനെക്കുറിച്ച് ധാരണയൊക്കെ ഉണ്ട് എന്നും കള്ളു പിടിച്ചാൽ അപ്പം പിന്നെ അയാളെ തോന്നൽ സ്വീകരിക്കൂലേ അപ്പം എന്താ ചെയ്യാ അറിയാതെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അറിയാതെ എന്ന് പറഞ്ഞാൽ ഇത് ഹറാമാണ് ഇത് തെറ്റാണ് ഇത് കുറ്റമാണ് എന്നറിയാതെ ചെയ്തു എന്നല്ല തെറ്റ് ചെയ്യുന്ന നേരത്ത് മനുഷ്യൻ ഈ തെറ്റ് ചെയ്യുന്നത് ഒരു എന്താ അതിന് പറയാം ഒരു ഒരു വികാര വികാരത്തള്ളിച്ചലായിരിക്കും ആ സമയത്ത് വേറൊന്നും ഓർമ്മ ഉണ്ടാവില്ല ചിലപ്പോൾ ഭയങ്കര ദേഷ്യം പിടിച്ചിട്ടുള്ള ഒരാളെ കടിക്കും അടിക്കാൻ പാടുണ്ടോ പാടില്ല അതൊക്കെ ഏക അറിയാം പക്ഷേ അടിയാണ്ട് കൊടുത്ത് പിന്നെ കോപം നടങ്ങിയപ്പോഴാണ് മനസ്സിലാകുന്നത് അത് ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല ഇപ്പം ഇയാൾ ചെയ്തത് ഇതിനെക്കുറിച്ചാണ് നമ്മൾ അറിയാതെ ചെയ്തു എന്ന് പറയാം അയാളുടെ വികാരം അയാളുടെ വിചാരത്തെ അതിജയിച്ചു അപ്പോൾ വികാരത്തിൻ്റെ ഒന്നങ്ങ് കൊടുത്തു ഇവിടെ ഇയാൾ ചെയ്ത ഈ തെറ്റ് ഖുർആാനിൻ്റെ ഭാഷയിൽ ബി ജഹാലത്തിന പറയാം വേണ്ടത്ര ആലോചനയില്ലാതെ വേണ്ടത്ര വകതിരിവില്ലാതെ ചെയ്ത ആ തെറ്റും ഇത് ഞാനൊരു അടിയന്തൊരുദാഹരണം പറഞ്ഞ ഏത് തെറ്റും ഇങ്ങനെയാണ് അപ്പോൾ ഇവിടെ ജഹാലത്ത് എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് ഇയാൾ പൂർണമായും ഇഗ്നോറൻ്റ് ആയിരുന്നു അജ്ഞനായിരുന്നു എന്നല്ല അഹങ്കാരം കൊണ്ട് അല്ലെങ്കിൽ അവിവേകം കൊണ്ട് ചെയ്യുന്നതിനും ബി ജഹാലത്ത് എന്ന് പറയും ശരിക്ക് അബൂജഹൽ എന്ന് പറഞ്ഞ ആൾ കേട്ടുകണോ അബൂജഹൽ ആരാ അൻവർ സാഹിബ് കെട്ടണോ അബൂജഹൽ അബൂജഹൽ എന്നാൽ നബി സാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബിയുടെ ശത്രുക്കളിൽ ഒന്നാമനായിരുന്ന ആളാണ് അബൂജഹൽ അബൂജഹൽ അബൂ അബൂ ലഹബുണ്ട് അബൂ ലഹബ് നബിയുടെ പിതൃവ്യനാണ് അബൂജഹൽ അയാളുടെ പേര് ശരിക്കും അബൂജഹൽ എന്നല്ല അയാൾ സമൂഹത്തിൽ അറിയ നിങ്ങൾ ആലോചിച്ച് നോക്കണം അയാൾ സമൂഹത്തിൽ അറിയപ്പെട്ടിരുന്നത് അബുൽ ഹക്കം എന്നാണ് അബുൽ ഹക്കം വിവരത്തിൻ്റെ ഉസ്താദെന്നാണ് അബുൽ ഹക്കം എന്ന് പറഞ്ഞാൽ നല്ല വിവരവും വിവേകവും ബുദ്ധിയും കഴി കാരണം ഒപ്പർ ലോക കാര്യത്തിനും കാര്യങ്ങളുടെ തീരുമാനം പറയാനും അതൊക്കെ യുക്തിപൂർവമായ തീരുമാനം എടുക്കാനൊക്കെ പറ്റിയ ആളായിരുന്നു അയാൾ ശരിയായ പേര് അമ്രുബിൻ ഹിഷാം എന്നാണ് ഈ അബുൽ ഹക്കം എന്ന ആളുകൾ ബഹുമാനത്തോടുകൂടി വിളിച്ചിരുന്ന ഇയാളുടെ പേര് ഈ ചങ്ങാതിയുടെ പേര് യഥാർത്ഥ പേര് അമ്രുബിൻ ഹിഷാം എന്നാണ് ഈ അമ്രുബിൻ ഹിഷാമിനെയാണ് ആളുകൾ അബുൽ ഹക്കം എന്ന് വിളിച്ചിരുന്നത് പക്ഷെ നബിസ് അല്ലാസ്ലാം അയാളുടെ ഈ അഹങ്കാരവും അയാളുടെ ഈ അവിവേകവും കാരണം അയാളെ അബൂജഹൽ എന്ന് വിളിച്ചു അതുകൊണ്ടാണ് പിന്നെ ചരിത്രത്തിൽ ചില ആൾക്കാരൊക്കെ അങ്ങനെയാണ് പേരം കിട്ടാൻ പിന്നെ അത് പിന്നെ മാറ്റാൻ വലിയ പാടാണ് വേറെ പേരൊന്നും പറഞ്ഞു അപ്പോൾ അമ്രുബിൻ ഹിഷാം എന്ന് പറഞ്ഞാൽ ആർക്കാറിയാം അബുൽ ഹക്കം എന്ന് പറഞ്ഞാൽ ആർക്കാർ അബൂജഹൽ ആ അറിയാം നബ്സുൽ അള്ളാഹു അലൈഹി വസ്ലാം ഏറ്റവും വലിയ ശത്രു ബദർ യുദ്ധത്തിൽ വന്നിട്ട് കൂടി വന്ന് കൊല്ലപ്പെട്ട അബൂജഹൽ പക്ഷേ റസൂൽ അള്ളിസ്വല്ലി സ്വലം അയാളെ വിളിച്ചത് അബൂജഹൽ എന്നാണ് അതർത്ഥം ഇയാൾക്ക് വിവരമില്ല എന്നല്ല ഇയാൾക്ക് വിവരവും വിവരവും ഉണ്ട് പക്ഷേ അയാളുടെ പ്രവൃത്തി അഹങ്കാരം ധിക്കാരം അവിവേകം ഇതാണ് അയാൾ ചെയ്തുകൊണ്ടിരുന്നത് മുഴുവൻ അതുകൊണ്ടാണ് അബൂ ജഹൽ എന്ന് അബുൽ ഹക്കമിനെ റസൂൽ പേരിട്ടത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബി ജഹാലത്തിൻ എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന നേരത്ത് അന്തക്കേട് കൊണ്ട് ചെയ്തു എന്നാണ് എൻ്റെ അർത്ഥം ഇത് റസൂൽ അഹ് സ്വലമിമ്മാ ബുഖാരി ഉദ്ധരിക്കുന്ന വേറെ നീസുണ്ട് ലാ സാനി ഹീന വഹുവ യസ്നിഹുവൻ ഒരു വ്യഭിചാരി വ്യഭിചരിക്കുകയില്ല അവൻ വലാ മോമിൻ ആയിക്കൊണ്ട് ഒരാൾ കളവ് നടത്തുകയില്ല മോമിൻ ആയിക്കൊണ്ട് അപ്പൊല മോമിൻ വ്യഭിചരിക്കൂല എന്നാണ് റസൂസ് ഈ പറഞ്ഞത് എന്താ ഇതിന്റെ അർത്ഥം ഒരു സത്യവിശ്വാസി വ്യഭിചാരത്തിലേക്ക് പോകുമ്പോൾ ആ തെറ്റ് അയാൾ ചെയ്യുമ്പോൾ അയാളുടെ ഈമാൻ അയാളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നാണ് എന്താണ് ഇതിന്റെ അർത്ഥം ഒരു വിശ്വാസി വിശ്വാസി ആയിക്കൊണ്ട് വ്യഭിചരിക്കില്ല ഒരു വിശ്വാസി വിശ്വാസി ആയിക്കൊണ്ട് കളവ് നടത്തില്ല ഞാനിപ്പോൾ ഒരു അഞ്ചു പവൻ സ്വർണം ആ സ്വർണം കണ്ടപ്പോൾ എൻ്റെ കണ്ണ് മഞ്ഞൊിച്ചുപോയി ഞാനത് പതുക്കെ കൈക്കലാക്കി കത്തെടുത്തു ഈ കത്തെടുക്കുന്ന സമയത്ത് എൻ്റെ ഈമാൻ എൻ്റെ മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത് കൊണ്ടാണ് ഞാൻ ആ കളവ് നടത്തുന്നത് അതാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആ കളവ് നടത്തുന്ന നേരത്ത് എൻ്റെ മനസ്സിൽ നിന്ന് ഈമാൻ പോയി പോകുന്നു വ്യഭിചാരം നടത്തുന്ന നേരത്തെ എൻ്റെ മനസ്സിൽ നിന്ന് ഈമാൻ പോയി പോകുന്നു കള്ള് കുടിക്കാൻ നേരത്ത് കള്ള് കുടിക്കൽ ഹറാമാക്കാന്ന് എനിക്കറിയാം പക്ഷെ കള്ള് കണ്ടപ്പോൾ കള്ളിനോടുള്ള ആർത്തി കൊണ്ട് അത് എടുത്തു കുടിച്ചു കുടിച്ച നേരത്ത് ഈമാൻ വേണ്ടത്ര ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അൽ ഈമാനു യസീദു വയം കുസു എന്ന് റസൂൾ അള്ളഹി സാഹിസ്ം പറയാൻ കാരണം ഈമാൻ കൂടുകയും കുറയും അപ്പം ഈ ഇപ്പം ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ ഈമാൻ കുറയുന്ന നേരത്താണ് ഈ തെറ്റ് സംഭവിക്കുക എന്നുള്ളത് ഐ ആൾവേസ് എപ്പോഴും ഈമാൻ്റെ ലെവൽ ഇങ്ങനെ ഉയർത്തി നിർത്തുക ഇമാൻ കുറഞ്ഞു പോകുമ്പോൾ തെറ്റ് സംഭവിക്കും സുമൂനമിങ് കരീബ് രണ്ട് നിബന്ധന ഇവിടെ ഉള്ള വെച്ചത് ഒന്ന് അവിവേകത്താൽ തെറ്റ് ചെയ്യുന്നവരാവുക രണ്ട് തെറ്റ് ചെയ്തിട്ടുടനെ തന്നെ അതിൽ നിന്ന് പശ്ചാത്തലപ്പിക്കുക എത്തുപൂന മീൻ കരീബ് എന്താ ഈ കരീബ് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് തഫ്സീലുകളിലൊക്കെ രണ്ടഭിപ്രായം കാണാം ഒന്ന് കരീബ് എന്നാണ് തെറ്റ് ചെയ്ത ഉടനെ ഇന്ന് ചെയ്ത നാളെ തന്നെ എന്നർത്ഥം പറയുന്നുണ്ട് പക്ഷേ മിൻ കരീബ് എന്ന് പറയുന്നത് എപ്പോഴാണോ ഇയാൾക്ക് തെറ്റ് ബോധ്യമാകുന്നത് ഉടൻ ചിലപ്പോൾ കൊല്ലങ്ങൾ എടുത്തിട്ടുണ്ടാവും ഇയാൾ തെറ്റിലങ്ങനെ അങ്ങനെ മുഴുകി മുന്നോട്ട് മുന്നോട്ട് പോയി ഇയാൾക്ക് മുപ്പത് വയസ്സായി നാൽപ്പത് വയസ്സായി അമ്പതാമത്തെ വയസ്സിലാണ് ഇയാൾക്ക് ബോധം വരുന്നത് ഞാൻ എത്ര കാലം ചെയ്തതൊക്കെ എന്തൊരു തെറ്റായിരുന്നു ഇനി മേലാൽ ഞാനത് ചെയ്യില്ല എന്ന അയാൾക്ക് ബോധ്യം വരുന്ന ഉടൻ തന്നെ അയാൾ പശ്ചാത്തലപ്പിക്കുന്നു അപ്പോൾ ഇയാളുടെ തെറ്റ് നോക്കിയാൽ പത്ത് രൂപ കൊല്ലം ഉണ്ടാവും പത്ത് രൂപ കൊല്ലമായി ഇയാൾ ഈ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്നാലും മിൻ കരീബ് എന്ന് പറഞ്ഞാൽ തെറ്റ് ബോധ്യപ്പെട്ട ഉടൻ തന്നെ എന്നിട്ടാണ് പറയുകയാണ് ഈ രണ്ട് നിബന്ധനയും നിങ്ങൾ പാലിച്ചാൽ അഥവാ അവിവേകം കൊണ്ട് അതുപോലെ തന്നെ തെറ്റ് മനസ്സിലാക്കിയ ഉടൻ തന്നെ പശ്ചാത്തപിച്ചാൽ അവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ താപയത്തൂബ് അള്ളാ ഇവിടെ അള്ളാൻ്റെ അടുത്തെത്തുമ്പോൾ സുമൂനീബ് തൊട്ട് മുമ്പ് പറഞ്ഞത് മനുഷ്യരെ കുറിച്ചാണ് അവർ പശ്ചാത്തപിക്കുന്നു പിന്നെ അള്ളാഹ് അത്തരക്കാരുടെ സ്വീകരിക്കുന്നു രണ്ടിനും പറഞ്ഞു രണ്ടിനും ഒരേ വാക്കാൻ പ്രയോഗിച്ചു മനുഷ്യന്മാര് അവർ അല്ലാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നു അവരാത്മാർത്ഥമായിട്ടും ഉടൻ തന്നെയും അവര് പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ അള്ളാഹു അവരിലേക്കും മടങ്ങും അവരുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കും കാരണം എന്താ ഒ ഖാൻ അലീമൻ ഹക്കീമ അള്ളാഹ്ക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാം അവൻ യുക്തിമാനാണ് സൂഹത്തു ആലു ഉമ്രാനിൽ ഇനി വരാൻ പോകുന്നുണ്ട് സോറി ഇത് നമ്മൾ മുമ്പ് പഠിച്ചാണ് ആലു ആലുമ്രാറാൻ നമ്മൾ മുൻപ് പഠിച്ചാണല്ലോ നൂറ്റി മുപ്പത്തഞ്ചാം മാ നൂറ്റി മുപ്പത്തഞ്ചാം തായത്തിൽ ഞാൻ ജസ്റ്റ് അർത്ഥം പറഞ്ഞു പോയുള്ളൂ കാരണം അന്ന് നമ്മൾ വിശദീകരിച്ചാണത് വല്ലദീന ഇത ഫഴലു ഫാഹിഷത്തൻ അവർ എന്തെങ്കിലും ഒരു അധർമ്മം ചെയ്താൽ ഒരു വൃത്തികേട് കാണിച്ചാൽ ഔ ലമും അംഫുസഹും തങ്ങളോട് തന്നെ അതിക്രമം കാണിച്ചാൽ നീചകൃത്യമോ അതിക്രമമോ ചെയ്താൽ അവർ അല്ലാഹുവിനെ ഓർക്കും അവരുടെ തെറ്റിൻ്റെ പേരിൽ അവർ പശ്ചാത്തും അല്ല അല്ലാതെ വേറെ ആരാണ് നിങ്ങളുടെ തെറ്റ് പൊറുക്കുക ഈ തെറ്റിൽ പിന്നെ അവർ ഉറച്ചു നിൽക്കില്ല തെറ്റുപറ്റി അത് പശ്ചാത്തപിച്ചു അങ്ങനെ പശ്ചാത്തലപിച്ചാൽ പിന്നെ അതേ തെറ്റിലേക്ക് തെറ്റിലേക്കന്നെ അവർ മടങ്ങിപ്പോകില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെ പോയിട്ട് ഇതുങ്ങളുടെ ഈ ഊട്ടനെടുത്ത് വിടത്തി വിടത്തിയപ്പോൾ പിന്നെയും ഓപ്പർക്ക് അങ്ങനെ പോവാന്ന് പറയുന്നത് അത് ശരിയായ അറിഞ്ഞുകൊണ്ട് പിന്നെ ആ തെറ്റിലേക്ക് അവർ പോവില്ല അത്തരക്കാർക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് പശ്ചാത്തല പാപമോചനമുണ്ട് സ്വർഗം അവർക്കുള്ളതാണ് ഈ പ്രവർത്തിക്കുന്നവർക്ക് അള്ള കൊടുക്കുന്ന ഈ പ്രതിഫലം എത്ര വലുതാണ് നിങ്ങളെന്നാലോചിച്ച് നോക്കുക അള്ളാഹു സുബാന മനുഷ്യൻ തെറ്റ് ചെയ്താലും അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും യുബദ്ദിലുല്ലാഹു ചിലപ്പോൾ അള്ളാഹു സുബ്രഹാനുഭവത്തിൽ നമ്മളോട് ചെയ്യുന്ന കാരുണ്യം ആലോചിക്കുമ്പോൾ എന്തൊരു കാരുണ്യമാണ് എന്തൊരു സ്നേഹമാണ് അള്ളാഹുവിന് നമ്മൾ നമ്മളടുത്ത് പറ്റിയ തെറ്റുകൾ നമ്മൾ തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിക്കുകയാണെങ്കിൽ യുദ്ദു അവരുടെ തെറ്റുകളെ അള്ളാഹു നന്മകളായിട്ട് പരിവർത്തിപ്പിക്കുന്നു അല്ലാത്തൊരു സൗഭാഗ്യമാണ് ശരിക്കും നിങ്ങൾ പശ്ചാത്തപിച്ചാൽ തെറ്റുപറ്റിപ്പോയ മനുഷ്യനാണെങ്കിൽ അവൻ്റെ നന്മകൾ മാത്രമല്ല അവൻ്റെ തെറ്റുകൾ നന്മകളായി മാറ്റുന്ന അള്ളാഹു സുബാനോ തലേണി പറയുന്നത് അപ്പോൾ അള്ളാഹു ഇങ്ങനെ ഇത്രത്തോളം വലിയ ഒരു ഒരു സ്നേഹവും കാരുണ്യവും കാണിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ അപ്പോൾ പ്രധാനമായും വേണ്ടത് ആ തെറ്റിൽ തെറ്റിലവർ പിന്നെ അങ്ങ് എന്താണ് പറയുക പിന്നെയും പിന്നെയും ആവർത്തിക്കില്ല തെറ്റിൽ നിന്ന് പിൻവാങ്ങ് ഇപ്പോൾ തമാശക്ക് പറയാറുണ്ട് സിഗരറ്റ് വലി നിർത്തുന്നത് വലിയ പാടാണ് എന്നൊരാൾ പറഞ്ഞപ്പോൾ മറ്റാൾ പറഞ്ഞു ഏയ് ഒരു ഒരുപാടുല്ല സിഗരറ്റ് വലി നിർത്തൽ എന്ത് പാടാണ് ഞാൻ എത്ര വട്ടം നിർത്തിയതാ ഒരിക്കൽ നിർത്തും പിന്നെയും തുടങ്ങും പിന്നെയും നിർത്തും പിന്നെയും തുടങ്ങും ഇതിന് തൗബ എന്ന് പറയില്ല സിഗരറ്റ് വലി നിർത്തിയിരുന്ന പോലെ ഞാൻ ഇപ്പോൾ എത്ര വട്ടം നിർത്തിയാണ് അത്ര വളരെ എളുപ്പമാണെന്ന് പറയുന്ന പോലുള്ളൊരു സംഗതി അല്ല തൗബ തൗബ എന്ന് പറയുന്നത് നിങ്ങളൊരു തെറ്റ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടുവെങ്കിൽ പശ്ചാത്തപിച്ച് മടങ്ങുകയും അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ പിന്നീട് തിരിച്ച് അങ്ങടന പോവാതിരിക്കുകയും ചെയ്യുക ഇതാണ് തൗബ എന്ന് പറയുന്നത് ഇനി അടുത്തായത് എന്ത് തോബ എന്തല്ല എന്നാണ് ഇനി പറയുന്നത് ഇപ്പം എന്താണ് തൗബ എന്ന് പറഞ്ഞു എന്താ തൗബ തോബന്നപ്പോൾ പറഞ്ഞത് ഒന്ന് അവിവേകം കൊണ്ട് തെറ്റ് ചെയ്താൽ രണ്ട് തെറ്റ് ബോധ്യപ്പെട്ടാൽ ഉടൻ തന്നെ പശ്ചാത്തപിക്കുക ഈ രണ്ട് കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൗബ ഉറപ്പാണ് നിങ്ങൾക്ക് അള്ളാഹു പശ്ചാത്തലം നിങ്ങളുടെ പശ്ചാത്താപം ഇനി വലൈസത്തി തൗബ അല്ല ചെയ്യുന്നവർക്കുള്ളതല്ല എങ്ങനെ ഹത്താ ഇദാ ഹലറ പശ്ചാത്തലം സ്വീകരിക്കും മരണം തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ തെറ്റ് ചെയ്യ തൊണ്ടക്കുഴിയിൽ അങ്ങ് മരിക്കാൻ കിടക്കുന്ന മരണക്കട്ടിലിൽ ഡെത്ത് ബെഡിൽ കാല ഞാൻ ഇതായി ഇപ്പോൾ പശ്ചാത്തപിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർക്കുള്ളതല്ല വഹും തൗവല്ല നിഷേധികളായിക്കൊണ്ട് മരിക്കുന്നവർക്കും ഉള്ളതല്ല തൗവ ഉലായി അവർക്ക് വളരെ വേദനാജനകമായ ശിക്ഷയാണുള്ളത് ഇപ്പോൾ തോബ എന്ന് പറയുന്നത് അവസാനത്തെ ശ്വാസം വരെ തെറ്റെയ്തിട്ട് ഇപ്പോൾ ഞാൻ പശ്ചാത്തപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ആൾക്ക് തോബ കിട്ടൂല അള്ളാഹു അവരെ പരിഗണിക്കില്ല ബെസ്റ്റ് എക്സാമ്പിൾ ഫിറൌൺ ഇതേ രൂപത്തിൽ തന്നെയാണ് കേട്ടോ ഫിറൗൺ ബനു ഇസ്രൈല്യെയും കൊണ്ട് നാം കടൽ കടത്തി വനു ഇസ്രായേല്യെ കടൽ കടത്തിയിട്ട് മൂസാ നബി അലി ഇസ്ലാം ചെങ്കടൽ കിടത്തി കൊണ്ടുപോവുകയാണ് അവരുടെ പിന്നാലെ ഫറോവയും അവൻ്റെ സംഘവും അവരുടെ പിന്നാലെ അക്രമത്തിന് ശാത്രവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നാലെ കൂടി അങ്ങനെ പകുതി എത്തിയപ്പോൾ ചെങ്കടൽ മൂടി വെള്ളം കുടിച്ച് ഇങ്ങനെ മുങ്ങിച്ചാവുകയാണ് കടലില് അപ്പ ഇങ്ങനെ ഓരോ മുങ്ങി ഇങ്ങനെ പൊങ്ങുമ്പോഴും വിളിച്ചു പറഞ്ഞു ഞാനിതാ ബനു ഇസ്രായില്ല ഏത് അള്ളാഹുലാണോ വിശ്വസിച്ചിരിക്കുന്നത് ആ അള്ളാഹുല ഞാനും വിശ്വസിച്ചിരിക്കുന്നു ആമന്തു അന്നഹുല ഇലാഹ ബിഹി ബനു വ മുസ്ലിമീൻ ഞാനും ഇതാ മുസ്ലിം ആയിരിക്കുന്നു എപ്പോ വെള്ളങ്ങനെ കുടിക്കുമ്പോൾ മുങ്ങിത്താവു മുങ്ങി താണുകൊണ്ടിരിക്കുമ്പോൾ ആ താഴ്ചയുടെ ഇടയിൽ ഒന്ന് പൊങ്ങുമ്പോൾ ഞാനിതാ വനമിനൽ മുസ്ലിമീൻ വിളിച്ചു പറയുകയാണ് ഫറോവ ഫിറാവു വള്ള ചോയ്ക്കുന്നൊരു ചോദ്യമുണ്ട് അങ്ങനെ തന്നെ കുറാനിലുള്ളത് ആ പ്പോഴാണോ നീ മുസ്ലിമാകുന്നത് വക്കത് അസൈ ത കബൽ ഇത് വരെ നീ തമ്മാടിത്തവും ധിക്കാരവും തിന്മയും പ്രവർത്തിച്ച് നടക്കണം ഇപ്പോൾ മരിക്കാൻ നേരത്ത് ഞാനിതാ ബനു ഇസ്റിയരുടെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു ഞാനിതാ വനമിനൽ മുസ്ലിമീൻ എന്നും പറഞ്ഞിട്ട് ഞാൻ മുസ്ലിം ആണെന്നും പറഞ്ഞിട്ട് വരികയാണോ നോ സ്വീകരിക്കില്ല വക്കുന്തമിനൽ മുഫ്സിദി നീ തെമ്മാടിയായിരുന്നു അപ്പോൾ ഇപ്പോഴാണോ നിനക്ക് വിശ്വസിക്കാൻ തോന്നിയത് എന്ന് പറയുന്ന അതേ സംഗതി തന്നെയാണ് ഇന്നീ തുൽ ആൻ മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു ഞാനിതാ പശ്ചാത്തപിച്ചിരിക്കുന്നു എന്നൊരാൾ പറയുകയാണെങ്കിൽ അത് അള്ളാഹു സുബ്രഹാന ഹോത്താല അംഗീകരിക്കില്ല എന്നാൽ അതിനു മുമ്പ് മരണം ഇയാൾക്ക് മരണം പിടികൂടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മരണമെത്തുന്നതിന് മുമ്പ് മറ്റേ ഇയാളുടെ കവിത അല്ലേ യൂസുഫ് അലി കച്ചേരിയുടെ ഏ സോറി റഫീഖ് അഹമ്മദിൻ്റെ മരണമെത്തുന്ന നേരത്ത് അല്ലേ മരണമെത്തുന്ന നേരത്ത് മുപ്പത് എൻ്റെ കയ്യിലൊക്കെ പിടിക്കണം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഒരു നേരമുണ്ട് ആ നേരത്തിനു മുമ്പ് ആ അത് വളരെ മാനം റഫീഖ് അഹമ്മദിൻ്റെ ആ കവിത എന്താ പറയുക ഞാൻ കേട്ടതിൽ വായിച്ചതിൽ ഏറ്റവും മനോഹരമായ കവിതയാണ് ഒരാളുടെ ഒരു മരണസമയത്തുള്ള ഒരു ചിന്ത മരണസമയത്ത് മര ഇതിനെന്താ പറയുക സക്രാത്തുൽ മൗത്ത് സക്രാത്ത് മൗത്തിൻ്റെ സമയത്ത് നിങ്ങൾ പഠിച്ചവനെ എനിക്ക് പുറത്ത് തരണേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് അതിന് മുമ്പ് ചെയ്യണം നിങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുമ്പോൾ നിങ്ങൾ മരണക്കിടക്കയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇമാം തിരുമതി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം എന്ന് പറഞ്ഞാൽ മരിക്കാൻ നേരത്തെ കണക്ക് ആ തൊണ്ടു വരുന്ന ശബ്ദത്തിനാണ് അതായത് മരണം തൊണ്ടക്കുഴിയിലെത്തുന്നതിന് മുമ്പ് വരെ ഒരാൾ പശ്ചാത്തപിച്ചാൽ ആ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കും മരണം അങ് എടുത്തെത്തുമ്പോൾ സുഹൃത്തു മോമനുള്ളിൽ പറയുന്നുണ്ട് അപ്പോൾ പറയാം എന്നെ ഒന്ന് വിട്ടേക്കുമോ വൺ അവർ ടു അവർ ഒരു അഞ്ചുമണിക്കൂർ തരുമോ പഠിച്ചോന് എന്നാ ഞാൻ ഇതുവരെ ചെയ്യാൻ മറന്നുപോയാ ചെയ്യാൻ വിട്ടേച്ചു പോയ എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യാം സ്വാലിഹൻ ഫീമാ തറക്തു ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്യാതെ പോയാൽ നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നന്മ ചെയ്യണം എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ പലപ്പോഴും നമുക്ക് ചെയ്യാൻ കഴിയാതെ പോയിട്ടുണ്ടാവും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹജ്ജ് ചെയ്യണം എന്ന് വിചാരിച്ചു കുറേ കാലമായിട്ട് വിചാരിക്കുകയാണ് പക്ഷെ ഹജ്ജ് ചെയ്യണമെങ്കിൽ ചുരുങ്ങിയതൊരു അഞ്ചാറ് ലക്ഷം റുപ്യ വേണം അത് അഞ്ചാറ് റുപ്യൊക്കെ ഉണ്ട് പക്ഷെ അടുത്തൊല്ലാക്കാം എന്ന് വിചാരിച്ചിട്ട് മാറ്റിവെച്ചു ഇപ്പം ഈ പൈസ എടുത്തിട്ട് വേറെന്തെങ്കിലും വേറെ എൻ്റെ മുമ്പിൽ വേറെ ആവശ്യമുണ്ടോ അതിൽ അതിലേക്ക് മാറ്റി എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു അടുത്ത കൊല്ലത്തേക്കുള്ള ഹജ്ജിന് ചെയ്യാം അജ്ജിനു പോവാമെന്ന് വിചാരിച്ചു ഹജ്ജിന് പോലൊക്കെ എനിക്ക് നിർബന്ധമാണ് പക്ഷെ ഇനി സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ അതിനിടയിലാണ് ഇയാൾ മരിക്കുന്നത് ആ മരിക്കുന്ന സമയത്ത് ഇയാൾ പറയുന്ന ആ വാക്ക് അയാളുടെ രോദനം അള്ളാഹു എടുത്തുദ്ധരിക്കുകയാണ് അവർക്ക് മരണമെത്തുന്ന നേരത്ത് അയാൾ പറയും പഠിച്ചവനെ എന്നെ ഒന്ന് വിട്ടേക്കോ ലി ആമു സ്റക്ത വിട്ടുപോയെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാതെ പോയ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തേച്ചും വരാം അള്ളവരാണ് വേണ്ട ഇനി നീ ഒന്നും ചെയ്യണ്ട നിന്റെ കഥ കഴിഞ്ഞു നിന്റെ കാലം കഴിഞ്ഞു കലിമത്തുൻ ഇന്ന ഹലിമത്തു അതവനിങ്ങനെ വെറുതെ പറയാന്നേ ഉള്ളൂ അല്ലാതെ അവ മരണം എത്തുന്ന നേരത്ത് കരഞ്ഞിട്ട് കാര്യമില്ല

ുഹാരിയും മുസ്ലിമൊക്കെ ഒരു ഹദീസുണ്ട് വളരെ പ്രസിദ്ധമായ ഹദീസാണ് ഒരാൾ കൊലപാതകിയാണ് അയാൾ തൊണ്ണൂറ്റിയൊമ്പതാളെ കൊന്നു കാ കാന ഭീമം കബിലക്കും റജുലുൻ കത്തലത്തിസ് അതംവത്തിസ് തൊണ്ണൂറ്റി ഒമ്പത് ആളെ കൊന്നു റസൂള്ളലും പറയാണ് ഫസ അല അലമി അഹിലിൽ അർലി ഒരു ആരാണ് ഭൂമിയിൽ ഏറ്റവും നല്ല വിവരമുള്ള ആളെന്ന് ചോദിച്ചു ഫതു അല റാഹിബിൻ ഒരു പുരോഹിതരുടത്തേക്ക് കൊണ്ടുപോയി പുരോഹിതിൻ്റെ അടുത്ത് അയാൾ എത്തി എന്നിട്ടാൾ പറഞ്ഞു ഇന്നഹു ഫഹല്ലഹു മിൻ തൗബ ഒരാൾ ഇയാൾ ഇയാളാന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഒരാൾ തൊണ്ണൂറ്റൊമ്പതാളെ കൊന്നു അയാൾക്ക് തൗബുണ്ടോ എന്ന് ചോദിച്ചു ഫക്കാലല്ല ഇല്ല എന്ന് പറഞ്ഞു ഫു അശ്ശേരി അങ്ങനെയാണെങ്കിൽ നിന്നെയും കൊന്നുകളെ ഇയാൾ ഈ റാഹിബിനെയും കൊന്നു ഫലിയ ഒരു വെപ്പിലോ നൂറാക്കി നൂറാളെ കൊന്നാളായിപ്പോൾ എന്നിട്ട് പിന്നെ ചോദിച്ചു അൻ അലിമി അലാ അലജുലിൻ ആലിമിൻ നല്ല വിവരമുള്ള ഒരു പണ്ഡിതൻ്റെ അടുത്തേക്ക് ഇയാളെ വിട്ടു അയാളോട് ചോദിച്ചപ്പോൾ അയാളോട് ചോദിച്ചു ഞാൻ നൂറാളെ കൊന്നിട്ടുണ്ട് ഇനി ഫഹല്ലഹു മിൻ തൗബ ആ അങ്ങനെ നൂറാളെ കൊന്നാക്ക തൗബ ഉണ്ടോ ഇപ്പം ഇയാൾ പറഞ്ഞുണ്ട് അങ്ങനെ അള്ളാഹുവിനും അവൻ്റെ അടിമക്കുമിടയിൽ തൗബല്ല എന്ന് പറഞ്ഞു തൗബയുടെ വാതിൽ കൊട്ടിയടക്കാൻ ആർക്കാണ് അധികാരമുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി അങ്ങനെ അദ്ദേഹത്തിൻ്റെ എല്ലാ കഥയും പറഞ്ഞപ്പോൾ ഈ പണ്ഡിതൻ പറഞ്ഞു നീ നിൻ്റെ നാട്ടിലേക്ക് നീ പോകരുത് കാരണം അത് തെമ്മാടികളുടെ നാടാണ് അവിടുന്ന് പോയിട്ട് നീ നല്ലവരുടെ നാട്ടിലേക്ക് പോകൂ അങ്ങനെ അദ്ദേഹം നല്ല നാട്ടിലേക്ക് പോകും നിൻ്റെ ഇടയിൽ വഴിയിൽ വെച്ച് മരണപ്പെട്ടു റഹ്മത്തിൻ്റെ മലക്കുകളും അഴതാബിൻ്റെ മലക്കളും വന്നിട്ട് തർക്കമായി ഇവൻ അഴുതാബിൻ്റെ മലക്കാണ് എടുക്കേണ്ടത് റഹ്മത്തിൻ്റെ മലക്കാണ് എടുക്കേണ്ടത് അപ്പോൾ തർക്കമായപ്പോൾ അവസാനം ഒരാൾ വന്ന് മലക്കായി മലക്ക് വന്നിട്ട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യ് ഇയാൾ പുറപ്പെട്ടയിടത്തു നിന്നുള്ള നീളം അളക്കുക ദൂരം അളക്കുക ഇയാൾ ചെല്ലാൻ പോകുന്ന നല്ല നാട്ടിലേക്കുള്ള ദൂരം അളക്കുക ഏതാണ് കൂടുതൽ നോക്കുക കൂടുതലടുത്തത് ചീത്ത നാട്ടിലേക്കാണെങ്കിൽ ഇയാൾ അതാബിൻ്റെ മലക്കുകൾ കൂടുതൽ കൂടുതലടുത്ത് നല്ല നാട്ടിലേക്കാണെങ്കിൽ അയാളെ റഹ്മത്തിൻ്റെ മലക്കുകൾ കൊണ്ടുപോട്ടെ അങ്ങനെ അളന്ന് നോക്കുമ്പോൾ കുറച്ചടുത്തത് ഈ നല്ല നാട്ടിലേക്കാണ് അങ്ങനെ റഹ്മത്തിൻ്റെ മലക്കുകൾ അദ്ദേഹത്തെ കൊണ്ടുപോയി എന്നാണ് ഹദീസുള്ളത് വൽ ഹദീസ് റവാഹു മുത്തഫുൻ അലേ മുത്തഫ ഖു അലിഹിയായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അപ്പോൾ ഈ ഒരു ഹദീസ് എന്നെ പഠിപ്പിക്കുന്നുണ്ട് എത്ര നിങ്ങൾ വലിയ തെറ്റ് ചെയ്താലും യഥാർത്ഥത്തിൽ നിങ്ങൾ പശ്ചാത്തലപിച്ച് മടങ്ങുകയാണെങ്കിൽ ഒരാൾ പശ്ചാത്തപിച്ചു എന്നിട്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലവനായി ജീവിച്ചാൽ അവൻ പണ്ട് ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നന്മയാക്കി മാറ്റും നബി നബിസ്വല്ലാ അലൈഹി വല്ലൈമിയുടെ സഹാബിമാർന്ന് പറഞ്ഞാൽ നബി ശിക്ഷണം കൊടുത്ത ആൾക്കാരാണ് പക്ഷെ അവരിന്നും തെറ്റുപറ്റിയിട്ടുണ്ട് മാ ഇസു അള്ളാഹു വന്നിട്ട് നബിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് റസൂലല്ല റസൂലെ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നെ ശിക്ഷിക്കണം റസൂല് മൈൻഡ് ചെയ്യുന്നില്ല ഞാൻ വ്യഭിചരിച്ചു എന്ന് പറയേ അത് നീ ഒരു പക്ഷേ ഒരു പെണ്ണിനെ ചുംബിച്ചതായിരിക്കും പക്ഷേ അദ്ദേഹം ഉറച്ചു നിന്ന് അദ്ദേഹം ശിക്ഷ വാങ്ങി ആ ശിക്ഷ വാങ്ങിയതിനെക്കുറിച്ച് സഹാബിമാരിൽ ചിലർ അദ്ദേഹത്തെ ഒന്ന് ഇകഴ്ത്താൻ ശ്രമിച്ചപ്പോൾ റസൂൽ അഹായി സ്വല്ലി സ്വലം പറയുന്നുണ്ട് ആ മാസിൻ്റെ ആ ഒരു പശ്ചാത്താപം എന്ന് പറയുന്നത് അള്ളാഹു മായുസിന് പുറത്തു കൊടുത്തു എന്ന് മാത്രമല്ല തൗബത്തൻ ലൗ ബൈന ഉമ്മത്തിൻ തൗബ എന്നെ എന്ന് പറഞ്ഞിട്ടാണല്ലോ മായു വന്നത് എനിക്ക് പറ്റിപ്പോയി ഞാനൊരു ഒരു സ്ത്രീയുമായി അവിഹിതമായ വീഴ്ചയിൽ ഏർപ്പെട്ടു അതുകൊണ്ട് എന്നെ 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 ശിക്ഷയ്ക്ക് വിധേയമാക്കണം എന്ന് മനുഷ്യൻ വന്നത് റസൂല് പറയാണ് അള്ളാഹു വാസി അത് പുറത്തു കൊടുത്തിരിക്കുന്നു മായുസിന് മാുസിൻ്റെ പശ്ചാത്താപം എടുത്തിട്ട് വീതിക്കുകയാണെങ്കിൽ മൊത്തം ആ ഉമ്മത്തിന് അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം സമൂഹത്തിൽ മൊത്തം വീതിച്ചാൽ പിന്നെയും മാഴുസിൻ്റെ തോബ ബാക്കിയുണ്ട് അത്രയും മഹത്തായ തോബയാണെന്ന് പശ്ചാത്തപിച്ചാൽ ഒരാൾ എത്ര വലിയ തെറ്റ് ചെയ്താലും അള്ളാഹു സുബാൻ ഹുബത്താൽ ആ പശ്ചാത്താപം സ്വീകരിക്കും പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് മരണം വരെ നീട്ടിവെക്കരുത് മരണം വരെ നീട്ടിവെച്ചാൽ അല്ലാഹു അത് സ്വീകരിക്കില്ല അപ്പം എന്താണ് തൗബ എന്ന് വെച്ചാൽ തൗബ നിങ്ങൾ അവിവേകത്താൽ പ്രവർത്തിച്ച തെറ്റ് കുറ്റം ഉടൻ തന്നെ മനസ്സിലാക്കി അതിൽ നിന്ന് തിരിഞ്ഞു പോവുക എന്നാൽ അള്ളാഹു അത് സ്വീകരിക്കും മരണം വരെ നിങ്ങൾ നീട്ടിവെച്ച് മരിക്കാൻ നേരത്ത് ഇനി ചുപത്തല്ല ഞാനിപ്പോൾ പശ്ചാത്തലപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു അത് സ്വീകരിക്കില്ല കാഫിറായിട്ട് മരിച്ചാലും സ്വീകരിക്കില്ല ഇതാണ് ഈ രണ്ടായത്തിൽ അള്ളാഹു തോബയെക്കുറിച്ച് പറയുന്നത് തോബ ഒരുപാട് നമ്മൾ കേട്ടതായതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല അള്ളാഹുസ്ബഹാനഹു വത്താല ഏത് തോബയും സ്വീകരിക്കാൻ പശ്ചാത്താപം സ്വീ അള്ളാഹ്ക്ക് ഇഷ്ടമാണ് മനുഷ്യന് തെറ്റുപറ്റുക എന്നുള്ളത് ടു എറർ ഈസ് ഹ്യൂമൻ ടു ഫോർഗീവ് ഈസ് ഡിവൈൻ എന്ന് പറയാറുണ്ട് തെറ്റുപറ്റുക എന്നുള്ളത് മനുഷ്യ സാഹചര്യമാണ് അള്ളാഹു ഹു സുബഹാൻ വത്താലയുടെ തെറ്റുപറ്റുക എന്നുള്ളത് മനുഷ്യൻ്റെ പണിയാണ് അള്ളാൻ്റെ പണി തെറ്റു പുറത്തു കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അള്ളാക്ക് പശ്ചാത്തപിക്കുന്നവരെ ഇഷ്ടമാണ് തെറ്റ് പറ്റിയിട്ട് റസൂൽ അല്ലാഹിഅലി റസൂൽ അഹില്ലാവിമാണ് വലിയ ഗുരുതരമായ തെറ്റുകളൊന്നും റസൂലിൻ്റെ അടുത്ത് വരില്ല പക്ഷെ എന്നിട്ടും റസൂൽ എന്ന് നൂറ് വട്ടം ഒരു ദിവസം പറഞ്ഞു അത്ര നൂറ് വട്ടം തെറ്റ് പുറത്ത് റസൂള്ളി അല്ലാസലിന്റെ ജീവിതത്തിലും ചില അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് അബദ്ധങ്ങൾ പറ്റാം മനുഷ്യന് പറ്റാം അത് അതിൽ നിന്ന് റസൂലും ഒഴിവല്ല എല്ലാം കൊല്ലുബനി ആദം ഖത്ത ഉൻ ഖൈറുൾ ഖത്ത ഇൻ അത്തോ ബാബു റസൂല്ലാൻ പറഞ്ഞു എല്ലാവർക്കും പറ്റും തെറ്റ് തിരുത്തി ബോധ്യപ്പെട്ട് അതിൽ നിന്ന് മാറി വരുന്നവൻ ആരാണോ അവനാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അടിമ അള്ളാഹ് അവരിഷ്ടമാണ് തെറ്റ് നിങ്ങൾ ബോധ്യപ്പെട്ട് പഠിച്ചവനേ പുറത്തു തരണേ നിങ്ങൾ മനസ്സറിഞ്ഞ് പറഞ്ഞാൽ അള്ളാഹുവിന് നിങ്ങളെ ഇഷ്ടമാണ് വ അള്ളാഹുവിന് പശ്ചാത്തപിക്കുന്നവരെ ഇഷ്ടമാണ് അള്ളാഹു പശ്ചാത്തപിക്കുന്നവരെ അവൻ ശുദ്ധീകരിക്കും എത്രയെത്ര ഇപ്പോൾ തുബൂക്ക് യുദ്ധത്തിൻ്റെ കഥകൾ പറയാൻ നമുക്ക് തീരെ തുബൂക്ക് യുദ്ധത്തിൽ പോകാതെ ഒരുപാട് ആളുകൾ പോകാമായിരുന്നുണ്ട് ചില ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം ആളുകൾ വന്നിട്ട് റസൂലെ യുദ്ധത്തിന് പോകാൻ എനിക്ക് കഴിയില്ല കേട്ടോ കാരണം വീട്ടിലാളില്ല നീ വരണ്ട വേറൊരാൾ വന്നിട്ട് പറഞ്ഞ വേറെ ചില ആൾക്കാർ വന്നിട്ട് പറഞ്ഞാൽ എന്താന്നറിയോ റസൂലേ റോമാക്കാരുടെ അടുത്തേക്കല്ലേ പോകുന്നത് എനിക്ക് കൺട്രോൾ നഷ്ടപ്പെട്ടു പോകും കാരണം ഈ റോമൻ പെണ്ണുങ്ങളെ കണ്ടാൽ എൻ്റെ കൺട്രോൾ പോകും റസൂൽ എന്നാൽ നീ വരണ്ട ഇങ്ങനെ വന്ന് ലീവ് ചോദിച്ച ആൾക്കാർക്കൊക്കെ ലീവ് കൊടുത്തു ഒരുപാട് ആളുണ്ടായിരുന്നു പക്ഷെ ശിക്ഷ മൂന്നേ മൂന്നാൾക്കേ കൊടുത്തിട്ടു എന്തുക ബാക്കി ഒരുപാട് ആളുകൾ യുദ്ധത്തിൽ വരാതിരുന്നിട്ടുണ്ട് ഇവർക്കൊക്കെ റസൂൽ നീ വരണ്ട നീ വരണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് എൻ്റെ വീട്ടിലാളില്ല എന്ന് പറഞ്ഞവർ പെണ്ണുങ്ങളെ കണ്ടാൽ എനിക്ക് കണ്ട്രോൾ പോകുമെന്ന് പറഞ്ഞവർ ഭയങ്കര ചൂടാന്ന് പറഞ്ഞവർ ഇങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ മൂന്നാൾക്ക് മാത്രമാണ് ശിക്ഷ നടപ്പാക്കിയത് ഇന്നുകൊണ്ടാന്ന് വെച്ചാൽ ഈ മൂന്നാളുകളാണ് യഥാർത്ഥ വിശ്വാസികൾ ബാക്കിയുള്ളവർക്കൊക്കെ കപട വിശ്വാസികളായിരുന്നു അവർ വരാതിരുന്നത് അത്രയും നന്നായി പക്ഷേ വിശ്വാസികളായിട്ടും മടി കൂടി തെറ്റ് ചെയ്ത് ഇവർക്ക് ശിക്ഷ നടപ്പാക്കി അതാണ് തൗബ എന്ന് പറഞ്ഞ അവർ അവരുടെ ആ ആധത്തിൽ പങ്കെടുക്കാത്ത ആളുകൾ ആ മൂന്ന് പേരുടെ ഒരു മനോവഷമൊക്കെ ഹദീസുകളിൽ വലിയ ദീർഘമായ ഹദീസാണ് ഹദീസുകളിൽ വായിച്ചു നോക്കിയാൽ നമ്മൾ നമുക്ക് കരഞ്ഞു പോകും യും ഒരു വലിയ ഒരു പ്രയാസത്തിലൂടെയാണ് അവര് കടന്നു പോയി മദീന പള്ളിയിൽ വന്നിട്ട് ഒരാൾ അയാളെ തന്നെ കെട്ടിട്ടു എനിക്ക് റസൂലിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് മാപ്പ് കിട്ടാതെ പഠിച്ചവനോട് എൻ്റെ തെറ്റേറ്റ് പറഞ്ഞ് എനിക്ക് പുറത്തു വന്നിരിക്കുന്നു എന്ന് പറയാതെ ഞാൻ അവിടുന്ന് പോകില്ല അപ്പൊ അള്ളാഹുവിനോട് നിങ്ങൾ പശ്ചാത്തപിക്കുകയാണെങ്കിൽ എത്ര വലിയ കുറ്റം ചെയ്താലും അള്ളാഹു സുബ് ഹാന അത് പുറത്തു തരും എന്നാണ് പക്ഷേ ഈ നിബന്ധനകൾ പാലിക്കണം അള്ളാഹു സുബഹാനോത്തല അനുഗ്രഹ കുമാർ ആകട്ടെ വാഹുർദ് അർവാന അൻ അലഹമ്മദാഹിറബുൽമീൻ പരിശുദ്ധ ഖുർആൻ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തിയ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹുർദ് അർവാന അനഹമുല്ലാ റബുലാലമീൻ അസലാ അയലിക്കു വർമ്മത്തല്ലാ വ